വളരെ സർഗാത്മകമായി കലോത്സവ വേദികളിലേക്ക് ഈ വേദികളെ ധന്യമാക്കാൻ ആവേശകരമാക്കാൻ വലിയ പങ്കാളിത്തം വന്നിട്ടുണ്ട്. രാജ്കുമാറിനെ ഇപ്പൊ കാണുമ്പോൾ രാജ്കുമാറിന്റെ കൂടെ ഏതെങ്കിലും ഒരു കലാപ്രതിഭ, ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ ഇതാ വരുന്നു എന്ന പ്രതീക്ഷയാണ്. ഇതാരാണ്? രണ്ടുപേരും. വയോ വയോ എന്താണ്? പേരെന്താണ്? റിയ ജോണി. റിയ ജോണി എവിടാണ് സാർ? കോട്ടയം. ഒരു മിനിറ്റ്. എന്റെ പേര് ശിവജിത്ത് ശിവൻ, തിരുവനന്തപുരം ജില്ല. കോട്ടയം. കോട്ടയം. കോട്ടയവും തിരുവനന്തപുരവുമാണ്. ഏതാണ്? ഒരു ഒരു തരത്തിലുള്ള പരിചയത്തിന്റെ സ്കോപ്പ് ഇല്ലാത്ത രണ്ടു മനുഷ്യരാണ്. അല്ല, പരിചയം. അപ്പൊ എങ്ങനെയാ പരിചയം? പരിചയം ഞങ്ങൾ രണ്ടുപേരും ഒരു മോണാക്റ്റാണ് ചെയ്യുന്നത്. അപ്പോ പഠിപ്പിക്കുന്നത് കലാഭവൻ ഔഷാദ് സാറാണ്. അപ്പൊ നിങ്ങള് ഒരേ സാറിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ ഒരു ഇവിടെ അല്ല, ഞങ്ങള് റിഹേഴ്സൽ ടൈമിലൊക്കെ കാണാറുണ്ട്. പ്രാക്ടീസ് ചെയ്തിരുന്നത് സാറിന്റെ സൗകര്യം അനുസരിച്ചിട്ട് പോവുകയായിരുന്നു. അതിനു മുമ്പും മറ്റ് ജില്ലയിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് അറിയുമോ, തമ്മിൽ അറിയുമോ? അങ്ങനെ അറിയില്ല. ഇതിന്റെ റിഹേഴ്സൽ. അപ്പം പിന്നെ എന്ന് വെച്ചാൽ പഴയ സിനിമയിൽ ഈ ജയനും നസീറും കൂടി കണ്ടുമുട്ടുമ്പോൾ ചേട്ടനും അനിയനും ആണെന്ന് പറയുന്ന പോലെ ഇവരുടെ മാനറിസംസ് ഒക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മാഷിനെ ഇങ്ങനെ വളരെ അവിചാരിതമായി പരിചയം, ഒരേ മാഷിന്റെ ശിഷ്യന്മാരാണ് എന്ന് ഇവർ തിരിച്ചറിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളാണ്. അപ്പം എന്താണ് ഈ മോണോ ആക്ട്? ഇത്തവണത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ ട്രെൻഡ് മോണോക്കിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ന്യൂജൻ മീഡിയാസിന്റെ. ന്യൂജൻ മീഡിയയിൽ എല്ലാം വരും, കാരണം ഇപ്പൊ 7-ാം തീയതി മത്സരം തുടങ്ങിയുള്ള അപ്പൊ അതിന്റെ ഒരു ഇതിൽ വെച്ചേക്കാണ് അത്. സസ്പെൻസ് ആണ്. സസ്പെൻസ് ഒന്നും പറയണ്ട. ഞാൻ അരിക്കൊമ്പനെ വെച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് ചെയ്യുന്നത് അല്ലേ. അരിക്കൊമ്പൻ അങ്ങനെ കേരളത്തിലൊക്കെ സഞ്ചരിച്ച് അപ്പുറത്ത് പോയി അവിടെ ഉണ്ടാക്കിയ മേടൊക്കെ കാണിച്ച് അല്ലേ. അതിനകത്തോട് ഒരു മെസ്സേജ് പറയാനാണോ സ്മി? അരിക്കൊമ്പൻ ഫാനാണോ? ഞങ്ങളിങ്ങനെ കേരളത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാറുണ്ട് പലയിടത്തും അരിക്കൊമ്പൻ ഫ്ലെക്സുകളൊക്കെ. സസ്പെൻസ് പൊളിക്കരുത്. എന്നാലും പക്ഷേ ഇവർ വരുമ്പോ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ രണ്ടുപേരും, അല്ലെങ്കിൽ പ്രേക്ഷകർ വലിയ പ്രശ്നം ഉണ്ടാക്കും. നമ്മളോട് ചോദിക്കുന്ന ഇത് നിങ്ങൾ രണ്ട് പിള്ളേർ ഭയങ്കര കക്ഷികളൊക്കെ വന്നിട്ട് നിങ്ങൾ പറയാ പോലെ അവര് ഭയങ്കര പ്രശ്നമാകും. ഞാൻ പ്രൊഫഷണലായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. അത് മതി. എന്നാ പിന്നെ പിന്നെ പരിപാടികൾക്കൊക്കെ പോറണ്ടോ? അച്ഛൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പേരെന്താ? ശിവൻ ഭാവന എന്ന്. തിരുവനന്തപുരത്ത് കാട്ടാക്കട. മുരുകൻ കാട്ടാക്കട നമ്മുടെ പ്രിയ കവി. വീണ്ടടുത്താണ് പരിചയപ്പെടുമ്പോ ഇങ്ങനെയൊക്കെ വേണം പരിചയപ്പെടാൻ. എന്റെ വീട് കാട്ടാക്കടയാണ്, ഇന്നയാളുടെ അടുത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, കോട്ടയത്ത് എവിടെയാ വീട്? ചങ്ങനാശ്ശേരി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ കൂടുതൽ ബീറ്റ് ബോക്സ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ ജസ്റ്റ് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും ജനാർദ്ദൻ സാർ ഇത് പറഞ്ഞേ നിങ്ങൾക്കൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ലെങ്കിലും തൊണ്ടയ്ക്ക് ഒരിത്തിരി ഉഷാറാണെന്ന്, ഒരു കുഴപ്പമില്ല. അപ്പോ ജനാർദ്ദൻ സാർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഡയലോഗ് മാറുന്ന അർത്ഥമായില്ലേ? ഓ നീ തക്കപ്പനല്ലടാ പൊന്നപ്പനാ പൊന്നപ്പൻ, തല്ലി പിടിക്കടാ അവന്റെ കാല്, ഓ എന്റെ കാലല്ലടാ അവന്റെ കാല്, ആ വരട്ടെ. ഓ ശരി ശരി. ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല, ഗംഭീരമായി. റിയ ഇവിടെ പറയുന്നുണ്ട്. അല്ല അത് ഉറപ്പല്ലേ. റിയക്ക് എന്താ ഇതിനൊരു മറുപടി കൊടുക്കണ്ട നമുക്ക്? ഞാൻ മോണാക്റ്റും ഇംഗ്ലീഷ് സ്കിറ്റും ആണ്. ഇപ്പം സ്കിറ്റിൽ ഒരു ഡയലോഗ് പറഞ്ഞു. മനുവിന്റെ മനസ്സറിഞ്ഞ് എങ്ങനെ സംഭവിക്കുന്നു, സാധിക്കുന്നു കുട്ടി? There is nothing much in it. We are only increasing a small percentage while considering it with the international market. If the price of petrol of Bharathapuram has to decrease, then the price of international market has to decrease. So in total, there is no increase, no decrease. You got it? I got it. അന്താരാഷ്ട്ര വിപണനാണ്. അല്ല ഇതില് ഇത് ഞാൻ എനിക്ക് ഗോട്ടിട്ട് വേറെ തരത്തില്ല. അതായത് ഈ പെട്രോൾ വില ഇത്തിരി മാറി കൊടുക്കുക, അദ്ദേഹത്തിന് പോകണം. പെട്രോൾ വില വർധനവിനെ കുറിച്ചൊക്കെ പണ്ടൊരു ചർച്ചയിൽ ഒരു നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഇങ്ങനെ കുറയില്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് പെട്രോൾ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചാനൽ ചർച്ച ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത സിദ്ധാന്താവതരണം ഉണ്ടായിരുന്നു. അത് അസാമാന്യ ട്രോളായിട്ട് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു. ചില നേരങ്ങളിൽ അത് പുറത്ത് ചാടാറുണ്ട്. അതിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ
ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് പെട്രോളിന്റെ വില കൂട്ടും, അപ്പം അതിന് അത് കാരണം ജനങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു സെറ്റാറ് പോലെ. അതെ, ഒന്നും എന്താണ് കാരണം ഒന്നും മര്യാദക്ക് പറഞ്ഞുതരാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഏതാ സ്കൂട്ടറൊക്കെ ഓടിക്കോ ഇപ്പോ? പെട്രോൾ ഇത് ശ്രദ്ധിക്കാറുണ്ടോ, ഈ സിദ്ധാന്ത് ഓർമ്മ വരാറുണ്ടോ? ഞാൻ കുറച്ച് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് പമ്മിയത്, അത് മനസ്സിലായില്ല, അത് മനസ്സിലായില്ല. ഞാൻ ഓടിക്കുമെന്ന് ചോദിച്ചില്ല, അല്ല റോഡിൽ ഇറങ്ങി ഡ്രൈവ് ചെയ്യുമെന്നൊന്നും ചോദിച്ചില്ല. ഇന്ന് ഗതാഗത മന്ത്രി ഇവിടെ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും പറയാം കേട്ടോ. ഒരുപാട് സന്തോഷം രാവിലെ കണ്ടതിന്. അപ്പം നന്നായി പെർഫോം ചെയ്യുക. അതിന് ശേഷം ദാ നേരെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ കൈരളിയുടെ സ്റ്റുഡിയോ എവിടെയുണ്ട്, നേരെ അങ്ങോട്ടങ്ങ് പോരുക. പിന്നെ സസ്പെൻസ് ഇല്ലല്ലോ, ന്യൂജൻ എന്താണ് മോണോ ആക്ച്വലി. അപ്പോൾ ന്യൂജനിൽ ഒരുപാട് സ്പൂഫുകൾ വരാറുണ്ട്, ട്രോളുകൾ വരാറുണ്ട്, ഇതൊക്കെ ഉണ്ടാവുമോ? ട്രോൾ അത് എല്ലാം മിക്സ്ഡ് ആണ്. ഒരു കാര്യം, ഈ ശ്രദ്ധിക്കാറുണ്ടോ, മീഡിയ ശ്രദ്ധിക്കാറുണ്ടോ, ഞങ്ങളെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ മീഡിയാസിനെ? മതി മതി, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അപ്പം അരിക്കൊമ്പനെ ഇങ്ങനെ നമുക്ക് സ്ക്രീനിൽ കാണാം അല്ലേ? മോണോ ആക്ടിന് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ, ഈ ആ ഒരു 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 ക്യാരക്ടറിനെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കാണുന്നവർക്ക്? ഏതായാലും ഒരു അരിക്കൊമ്പൻ അവിടെ ഉണ്ടാവില്ലല്ലോ, പക്ഷെ അത് മോളിലൂടെയാണ്. അതെ, തീർച്ചയായും, കാരണം സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് അവർക്കത് ആസ്വദിക്കാൻ സാധിക്കും. അപ്പം ഇപ്പൊ അരിക്കൊമ്പനായാലും ചെയ്ത പോലെ മീഡിയാസ് ആണെങ്കിലും അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ, അതിനൊരു കഴിവ് മോണോആക്ടിനുണ്ട്. ശരി, അപ്പൊ ഏതായാലും അത് മനോഹരമാവട്ടെ, വളരെ മികവാർന്ന രീതിയിൽ രണ്ടുപേരും. ഓക്കെ ഓക്കെ, താങ്ക് യു, ഓൾ ദ സന്തോഷം. സമ്മാനം നേടിയിട്ട് നേരെ നമ്മുടെ സ്റ്റുഡിയോട്ട് വരാൻ മറക്കണ്ട കേട്ടോ, അന്നേരം നമുക്ക് ഈ സിദ്ധാന്തം ഒന്നുകൂടി ഒന്ന് പറയണം. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ.